സീസൺ 2 ചിരിയുടെ കുടമാറ്റം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു യെറ്റ് അനദർ മെസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോത്തീസ് ആൻഡ് ഷർട്ട്സ്. ഇന്ന് ഗസ്റ്റായിട്ട് ഇവിടെ എത്തുന്നത് മിനി സ്ക്രീനിൽ മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭയാണ്, പരസ്പരത്തിലെ പത്മാവതി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം രേഖ. പത്മാവതിയിൽ നിന്നും ഒരു പുതിയ രേഖയാണ്. എന്താണ് ഈ ബോബ് ചെയ്ത സ്റ്റൈലൊക്കെ? ഇത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഹെയർ ഡൊണേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ മാസം 24th നമ്മുടെ ശ്രീവിദ്യാമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഇതിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിന് ക്യാഷ് ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രസൻസ്, അതെ, ഓക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ സമയം എൻ്റെ ഹെയറും ഹെയർ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിന് വേണ്ടി. അതെ, ഓക്കെ, എ ബിഗ് ഹാൻഡ് ഫോർ ദാറ്റ്. ആ ഒരു നല്ല കാര്യത്തിന് എല്ലാ അപ്രീസിയേഷനും നൽകുന്നു. അതോടൊപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു രസകരമായിട്ടുള്ള ചോദ്യം. പടിപ്പര വീട്ടിൽ പത്മാവതി ഇതേപോലൊരു കാര്യത്തിന് മുടി ഡൊണേറ്റ് ചെയ്യുമായിരുന്നോ? സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയാൽ, ജയകുമാർ സാർ ഓക്കെ പറഞ്ഞാൽ റെഡിയാവും. ഓക്കെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, സത്യസന്ധമായിട്ട് പറയണം, ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് ഇല്ലേ? എക്സാക്ട്ലി. മഴക്കാലമേഘം കൊന്ന് മലറൂഞ്ഞാലാട്ടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. മഴക്കാലമേഘം കൊന്ന് മലറൂഞ്ഞാലാട്ടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. ഇത്രയും കാലം ചിത്തിര പെണ്ണി കിളികൾ തേടിയത്, ഒരു മൗനം പാടിയത്, അതിൽ മോഹം കൂടിയത്. മഴക്കാലമേഘം ഒന്ന് മലരൂഞ്ഞാലാട്ടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. ഇത്രയും കാലം ചിത്തിര പെണ്ണിൻ മിഴികൾ തേടിയത്, ഒരു മൗനം പാടിയത്, അതിൽ മോഹം കൂടിയത്. ഓഡിയൻസ് ആ ഇവിടെ എത്തിയിട്ടുള്ളത് വെള്ളനാട് ഉറിയക്കോട് പ്രിയദർശിനി ഗ്രന്ഥശാലയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. അയൽക്കാർ റൗണ്ടുമായി ഇവിടെ ഇതാ ഓൺ സ്റ്റേജ്. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. മലം പനിയാണോ അതോ വല്ല ജോരം പനിയാണോ, ഡെങ്കിപ്പനിയാണോ അതോ വല്ല വൈറൽ പനിയാണോ, മുസ്കിറ്റു വന്നൊരു കുത്തു കുത്തുമ്പോ തുടങ്ങിയ പനിയാ, മീശുമാർ വന്നൊരു കുത്തു തന്നിട്ടും കുറയാത്ത പനിയാ. ആ മഴ തുടങ്ങുമ്പോൾ പലതരം പനി വരവാണേ, പനി തുടങ്ങുമ്പോൾ ആശുത്രിക്കും നല്ല വരവാണേ. മഴ തുടങ്ങുമ്പോൾ ആൾക്കാർ ഇവിടെ തിരുവാതിരകളിൽ നിന്നും പറ്റൂല, ഇതൊരു സർക്കാർ ആശുപത്രി കേട്ടോ, അങ്ങോട്ട് സിസ്റ്ററേ. അവര് തിരുവാതിര കളിച്ചല്ല, പിന്നെ കൊതിനടിച്ചോട്ടിക്കുക. എന്തോ ഇത് സുന്ദരാ, സുഖം തന്നെ? ഓ സുഖം. അസുഖം എങ്ങനെയുണ്ട്? വേദന കുറവുണ്ട്. കുറവുണ്ടല്ലോ അല്ലേ? ആ ഇഞ്ചക്ഷൻ ഉണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്. ഓ ബേബി, കമോൺ കമോൺ ബേബി. അതെ, ഓ ഇവിടെ അല്ല, കയ്യില. അങ്ങോട്ട് ചെറിയൊരു വിഷമം. വിഷമം ഒന്നും പറയാതെ എല്ലാം കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങളെ. എന്റെ കുടുംബത്തിൽ വിഷമമുണ്ടെങ്കിൽ താൻ എന്തിനാണോ കരയുന്നത്? ഒന്ന് നോക്കി കുത്തു സിസ്റ്റർ. സിസ്റ്ററെ കുടുംബത്തിൽ എന്തോ പറഞ്ഞത്? ഞാനും എന്റെ ഹസ്ബൻഡും അങ്ങ് ഡൈവേഴ്സ് ആയി. പറ്റിയ അവസ്ഥ സിസ്റ്ററെ, എന്റെ കഥ ഏകദേശം ഇതുപോലെ. ഒരു കാര്യം ചെയ്യ്, എന്റെ ജീവിതത്തിലേക്ക് വരാൻ സിസ്റ്ററിക്ക് താല്പര്യമുണ്ടോ? ഇവിടെ ഈ ആശുപത്രി കിടക്കണം എന്റെ അവസ്ഥ എങ്ങനെയാവുമെന്ന് എനിക്ക് പോലും തീരുമാനിക്കാൻ പറ്റിയില്ല. പിന്നെയാണ് എന്റെ കൂടെ
അറ്റൻഡർ പണി കഴിഞ്ഞുവാ. ഇത്രയും സമയം താങ്കൾ ഇവിടെ പോയിരുന്നു, വേറെ ഒന്നും പേടിക്കല്ല, സ്ത്രീകളുടെ റൂം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഏടോ തന്റെ വാർഡ് ഇന്ന് ഇവിടെ ഇല്ലേ ഡ്യൂട്ടി, ഈ വാർഡിലാണോ ഡ്യൂട്ടി? പിന്നെ താൻ അങ്ങോട്ട് തന്നെ ഉണ്ടാക്കാൻ പോയത്? പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഡോക്ടർ പോലും ഇന്ന് ലീവാണ്. ഡോക്ടർക്ക് എന്ത് പറ്റി? ഡോക്ടർക്ക് പനിയാണ്, വീട്ടിൽ കിടക്കണ്ടേ ഡോക്ടർ? കുറുന്തോട്ടിക്കും വാദം. നീ എനിക്ക് അരയ്ക്കാതിരുന്ന, നീ ചുമ്മാ ഒരു കാര്യം ഒന്ന് വീണ്ടും തുടങ്ങിയല്ല. ചെറിയൊരു സംശയം, എന്ത്? മലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കും, എന്ത്? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണോ അതോ വിസിലടിച്ച് പ്രോത്സാഹിപ്പിക്കണോ? കൈ വയ്യ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. വാ തുറന്ന് ഇതുപോലുള്ള സംശയങ്ങളെ ചോദിക്കുക. പിന്നെ അങ്ങനെ ഞാൻ വാർഡിക്കും. ഈ പുള്ളിയുടെ കൈ എങ്ങനെയാണ് ഒടിഞ്ഞെന്നറിയാം? എനിക്കങ്ങനെ അറിയാം. ഈ പുള്ളിക്ക് രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന ഒരു അസുഖമുണ്ട്. അയ്യോ, അസുഖത്തിന്റെ പേരെന്തോന്ന്? ആ, സോമരാജ് കോട്ടയം. പക്ഷേ ഈ ഏരി വിട്ടൊന്നും പുള്ളി പോകില്ലേട്ടാ. ഒരു 12:30 ആകുമ്പോ ഭാര്യയുടെ അടുത്ത് എഴുന്നേക്ക്, വീട്ടിൽ തന്നെ അടുക്കളവരെ പോകുള്ളൂ വേലക്കാരിയുടെ അടുത്ത്. അങ്ങനെ 3 പ്രാവശ്യം പോയപ്പോ ഭാര്യയെ പോക്കി, ആങ്ങളമാരെല്ലാം കൂടെ അടിച്ചൊടിച്ച് ഇതാ കൊണ്ടിട്ടേക്ക്. പക്ഷെ അവൻ ഇവിടെ ചികിത്സയില്ല, അവൻ ആയുർവേദത്തിൽ വിടണം. കാരണം ഇവന് പറ്റിയ എണ്ണ അവിടെ കിട്ടുള്ളൂ, ഞരമ്പെണ്ണ. അത് ശരിയാ, ഞരമ്പിന്റെ പ്രശ്നമാണ്, അല്ലാതെ വേറെ ഒന്നും. നീ ഒറ്റ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിച്ച് എന്റെ അതും ഒന്നും പറഞ്ഞിട്ട് ആരാണ് നിന്നെ പ്രകോപിപ്പിച്ചത്? എന്റെ മുഖത്ത് നോക്കി, എന്റെ സ്വന്തം ഭർത്താവിനെ പോലും ഞാൻ ഇതുവരെ പ്രകോപിപ്പിച്ചിട്ടില്ല. എന്റെ ഭർത്താവ് ഒരു ഞരമ്പ് രോഗിയാണ്. എന്റെ സംസാരത്തിലേക്ക് മനസ്സിലായി, ഒരു ഞരമ്പ് രോഗിയാണ്. എന്റെ പൊന്ന സിസ്റ്ററെ, എന്റെ ചേട്ടനും ചേട്ടന്റെ അനിയനും കൂടെ വസ്തു തർക്കം ഉണ്ടായി. ആ ചെറുക്കനാണെങ്കിൽ ഒരു തടി എടുത്ത് ഈ മനുഷ്യനെ മാണ്ടക്കിട്ട് ഒറ്റയടി, അതിനുശേഷം കഴുത്ത് തിരിയത്തില്ല, പിന്നെ ഒരു കത്തി എടുത്ത് കഷത്തൊരു ഒറ്റ വെട്ടു, അതിനുശേഷം കഴുകും താരത്തില്ല. എന്റെ ദേവി അമ്മേ, എന്റെ ചേട്ടന്റെ അസുഖങ്ങളൊക്കെ മാറണേ. പെട്ടെന്ന് മാറണമെങ്കിൽ നിന്റെ നടയെ കൊണ്ടുവന്ന് തലമുടി മൊത്തം മൊട്ടയടിച്ച് വായിക്കൂടെ ശൂലം കയറ്റി 101 സൈന്യ പ്രതിഷ്ഠം ചെയ്ത് അഗ്നിക്ക് അവിടെ എടുത്തേക്കാമേ. ഇതിനൊക്കെ വൃത്തി എന്റെ അനിയന്റെ വെട്ടുകൊണ്ടൊക്കെ ചാവുന്നത്. മക്കള്, ഈ കാറ്റാടി യന്ത്രം കൊണ്ട് ആ കട്ടിൽ കിടത്തു, അങ്ങോട്ട് കൊണ്ടുപോയി സൈഡ് പറയടി. ആ വെട്ട് കിട്ടിയെങ്കിൽ എന്താ ഡിസ്കോ ഒക്കെ പഠിച്ചല്ലോ. എന്തുവെച്ചത്? സിസ്റ്ററേ, സ്വത്ത് തർക്കം. അത് ശരി, സ്വത്ത് തർക്കം കഴിയുന്നില്ല, കുടുംബോട് ഈ ഒരു ആശുപത്രിയാണ്, മനസ്സിലായ? രാവിലോട്ട് ഈ ആശുപത്രിയിലെല്ലാം സ്വത്ത് തീർക്കാൻ വെട്ടിക്കുത്താറ്റുക്കാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തുകൊണ്ട് അതേപോലെ കിടക്കുന്ന ഒരാളാണ്, ആ സൈഡിലോട്ടെ അങ്ങോട്ട് കയറി കിടക്കാം, പുതിയ ബെഡ് കിട്ടുമ്പം അങ്ങോട്ട് കിടത്താം. നിന്റെ ചന്തിയാടി കേട്ടാ നീ എന്നെ വിളിച്ചത്? അവനാണ് എന്നെ ഈ ഗതിയിലാക്കിയത്. സിസ്റ്ററെ, ഞാൻ അവന്റെ കൂടെ കിടക്കത്തില്ല. സിസ്റ്ററെ, ഞാനും അവന്റെ കൂടെ കിടക്കത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, ഇവിടെ ആരെയും കിടത്തത്തില്ല. എന്ത് ചെയ്യുമെന്ന് പറയുന്നൊക്കെ കുടുംബ വിഷയങ്ങളും കാര്യങ്ങളും കൊണ്ട് ചെന്ന് കിടക്കാം. ഇത് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നീ എന്നെ ഈ ഗതിയിലാക്കി, അപ്പൊ നീ തന്നെ കാണും ഈ ഗതിയിലാക്കി. അറിയണോടാ എന്റെ ഒരു കൈക്കുള്ള കുഴപ്പമായിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ സംസാരിക്കട്ടെ. എന്താണ് എന്റെ സിസ്റ്ററെ, സിസ്റ്റർക്ക് കേക്കണോ, ഈ കിടക്കണ അനിയനും ചേട്ടനും ചക്കര ഈച്ച പോലെ ആയിരുന്നു. ഈ പൂതനെ ആ കുടുംബത്ത് വന്ന് കേറിയതിനു ശേഷം ഈ കിടക്കണ ഈച്ച എന്റെ തങ്കാരപ്പെട്ട എന്റെ ചക്കരെ വിട്ടങ്ങ് പറന്നു പോയി. ചെടി നോണച്ചേട്ട്.
സദാശിവാരടെ ഞാനാണ് സദാശിവൻ കണ്ടാ കണ്ടാടാ ഹോസ്പിറ്റലിൽ വന്നിട്ട് വരെ എന്റെ പേരാണ് ആദ്യം വിളിക്കുന്നത് ഇഞ്ചക്ഷൻ ഉണ്ട് ഇതെന്താണ് അരയണ്ണങ്ങളുടെ വീടാടാ എല്ലാം കൂടെ ഇഞ്ചക്ഷൻ ഉണ്ട് എനിക്ക് എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കത്തിക്കിട്ട് വെട്ടാങ്കിലേ ഈ ഒരു സൂചി നിനക്ക് പേടിയല്ലേ എന്താ എന്ത് പറ്റി നിന്റെ പിന്നാമ്പുറമല്ലേ പോയുള്ളൂ എന്റെ ഉമ്മറം പോയി അതെ അത് ഇടപെട്ടോണ്ടാണോ അല്ല പിന്നെ അതിന്റെ ഇടപെട്ടോണ്ടാ എന്നാ പോ ചെന്നേടാ കരയണ്ടേ ചേട്ടാ വേനിച്ചോ അയ്യോ ചേട്ടാ അത് ആരാ ചേട്ടൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കണേ ആരടി അങ്ങോട്ട് നോക്ക് തല തിരിച്ചങ്ങോട്ട് വെച്ച് ആഹാ നമ്മളാ വീട്ടിന്റെ അപ്പുറത്തുള്ള പടിപ്പുര വീട്ടിലെ പത്മാവതി ചേച്ചിയല്ലേ ചേച്ചി നിങ്ങളെ തന്നെയാ നോക്കിക്കൊണ്ടിരിക്കണേ ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമാ ചേച്ചി ഇവിടെ വന്നത് ഒരു ഹായ് പറയുന്ന ഒരാളും എന്റെ ചേട്ടനെ കാണാൻ വന്ന അല്ലേ ചേട്ടാ ചേട്ടനെ കാണാൻ പറ്റിയത് തന്നെ നീ പോയി ചോദിച്ചു നോക്കാം ആരെ കാണാൻ വന്നേന്ന് നമുക്ക് ചോദിച്ചു നോക്കാം എനിക്ക് സംശയമില്ല നീ പോയി ചോദിച്ചോടെ എന്റെ പേരൊന്ന് ചോദിച്ചു നോക്കാം എന്നിട്ടോ എനിക്ക് തല്ലു കിട്ടാ നീ പോയി ചോദിക്കുക എനിക്ക് സംശയമില്ല അയ്യോ ചേച്ചി എന്താ ഇവിടെ ഓ ചേച്ചിയുടെ കിഡ്നിയുടെ അസുഖം ഇവിടെയാണല്ലേ അതൊക്കെ കുറഞ്ഞല്ലോ അല്ല എന്റെ ചേട്ടനെ കാണാൻ വന്നയാണ് അല്ല എന്റെ ചേട്ടനെ കാണാൻ വേണ്ടി വന്നതുകൊണ്ട് നല്ല ചുവപ്പ് പുള്ളി ഷർട്ട് കിട്ടി സുന്ദര കുട്ട ഞാൻ തന്നെ കൂടെ സെൽഫി എടുക്കണമെന്ന് ഉണ്ട് പക്ഷെ ഇരിക്കാൻ പറ്റൂല പറ്റത്തില്ല എന്റെ ചേച്ചി ഇതേ ഇവള് പറയണ ഒന്നും കണക്കാക്കണ്ട ചേച്ചിക്ക് അറിയാവോ എനിക്ക് ചേച്ചിയോ ഭയങ്കര ഇഷ്ടമാണേ മാത്രമല്ല ആ കിടക്കണ സുന്ദരനില്ലേ അങ്ങോട്ട് നോക്കാൻ വയ്യ കേട്ടോ കഴുത്ത് വയ്യ ആ ചേട്ടനും ചേച്ചിയോ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയും ഇല്ലയോ ചേച്ചി ഇവിടില്ലേ നുണച്ചി അവാ തുറന്ന് നുണയേ പറയത്തുള്ളൂ ഞങ്ങൾ എല്ലാവരും നുണച്ചി എന്നാ വിളിക്കാറ് ചേച്ചി തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയാണെന്ന് ചേച്ചി വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയാം ചേച്ചി ആ കൃഷ്ണൻ ചേട്ടനെ വരച്ച വരെ നിർത്തൂലേ അതുപോലെ ആ കിടക്കുന്ന തല തിരിഞ്ഞ മനുഷ്യരെ ഞാനും വരച്ച വരെ നിർത്തണത് ചേട്ടന്റെ തല ചെടിഞ്ഞോണ്ടിരിക്കുന്നെ ചേച്ചിക്ക് ഒരു കാര്യം അറിയാം ചേച്ചി സൂരജ് മോനെ കുഞ്ഞാ സൂരജ് എന്നൊക്കെ വിളിക്കാറില്ലേ ഇല്ലേ ആ അതുപോലെ ഞാൻ എന്റെ ചേട്ടനെ വിളിക്കാറത് കണ്ടില്ലേ നിൽക്കുന്നുണ്ട് അവളിങ്ങനെ സ്നേഹിച്ചോണ്ട ഈ അവസ്ഥയിലായതേ ചേട്ടാ കൊള്ളാം കേട്ടോ നീ കണ്ടോടി ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലേ വിചാരിച്ചു നിങ്ങൾ ആ കിടക്കുന്ന രോഗികളെ കാണാൻ വേണ്ടിട്ടാണോ വന്നേ ആണോ എന്താ എന്താ സ്വന്തമായിട്ട് ബേക്കറി ഉള്ള ഒരു സ്ത്രീയാ നിങ്ങൾക്ക് നാണോ ഇല്ലേ ചേച്ചി ചേച്ചി വരുമ്പോ രണ്ട് ലഡു രണ്ട് കയ്യിലെങ്കിലും കൂടെ എടുത്തുകൊണ്ടായിരുന്നോ മോശമായി പോയി വളരെ മോശമായി പോയി നിങ്ങൾ ഒരു രോഗി എടുത്ത് ഇത് കാണിക്കരുത് ചേച്ചി അത്ര വിഷമമുണ്ട് വന്ന് വീശടി ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കാണാൻ വേണ്ടി വന്നതല്ല ഓക്കേ മതി ചേച്ചി നമുക്ക് പോവാം ഇവരോടൊന്ന് സംസാരിക്കണ്ട എന്ത് നീ വടി ഇവിടെ നീ പോ നീ പോ ഇവളെയാണല്ലേ രണ്ടും കൂടെ അങ്ങ് ഒന്നിച്ചാടി രണ്ടും കൂടെ നീ വട ചേട്ടത്തി ബഹുമാനം ഇല്ലാത്തവൻ ചുമ്മാ എന്റെ ബേക്ക് ഇങ്ങനെ ആയി പോയത് സിസ്റ്ററെ വീണ്ടും തുടങ്ങാൻ കാരണമുണ്ട് നമ്മുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ പേരിൽ 10 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു 5 സെന്റ് എനിക്ക് തന്ന് 5 സെന്റ് അവനും കൊടുത്തു കിട്ടി സിസ്റ്റർ കേക്കണം മനസ്സിലായില്ലേ ഞങ്ങൾ അമ്മയ്ക്കും അച്ഛനും കൂടെ രണ്ട് വീടും രണ്ട് വസ്തു ഉണ്ടായിരുന്നു
അതിനകത്ത് ഒരു വീടും വസ്തു അവനും കൊടുത്ത് ഒരു വീട് വസ്തു എനിക്ക് എന്തെന്ന് കിട്ടിയോ? കിട്ടി. പക്ഷേ ഇതെല്ലാം ഭാഗിച്ചെങ്കിലും ഒരു കാര്യം മാത്രം ഭാഗിച്ചില്ല. എന്തോ മാറിയില്ല, കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ അമ്മ പോലീസുകാർ വരുമ്പോ തെളിവ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പൊ ഈ കെട്ടകളെ വായിക്കണം. അല്ലെന്ന് അമ്മ മരിച്ച് അമ്മയുടെ കഴുത്തി കിടക്കണ ഈ വൈരമാല കണ്ടോ? ഇത് എവിടെ? അതാണ് എനിക്ക് പറയേണ്ടത്. ഇത് ചോദിച്ച് ഞാൻ ഇവന്റെ അപ്പുറത്തെ വീട്ടിലോട്ട് ചെന്നപ്പോഴേ ഇവൻ ആ കശത്ത് നിന്ന് കൊറേ രോമം എടുത്ത് നിന്റെ മാല പോ എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് നോക്കി അപ്പഴേ വെട്ടത്തെ എടുത്ത് കശത്ത് കയറ്റി. അങ്ങനെയാണ് അവിടെ വെട്ടിയത്. അത് ഓക്കെ. ഈ ഏരിയയിൽ എങ്ങനെ വെട്ട് കിട്ടി? എടാ ഉവ്വേ, ഇവൻ എന്നെ വെട്ടിയല്ലേ. എന്നിട്ട് തിരിഞ്ഞങ്ങോട്ട് എന്നിട്ട് ഈ ബാക്കിലെ മുണ്ട് നോക്കി അങ്ങ് അടിച്ചാ. കൃത്യമായിട്ട് പെട്ടെന്ന് ഞാൻ കറിക്കറിഞ്ഞ് വെച്ചേക്കുമല്ലത്. മനസ്സിലായോ? വൈരമാല എവിടെ? അതെനിക്കറിയണം. ഈ വൈരമാല ഉണ്ടല്ലോ, ഇവള് കട്ടതാ. എല്ലാത്തിനും കള്ളക്കറി പോറ്റി. നിങ്ങൾ അമ്മ മരിച്ചു കിടന്നപ്പോ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറല്ലേ ഞാൻ? ഞാൻ ഫോട്ടോ ഉണ്ടപ്പോ നിങ്ങൾ പറഞ്ഞ പൈസ വാങ്ങാൻ വേണ്ടി ഇന്ന് വരാൻ. അപ്പൊ ഞാൻ അങ്ങനെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോ അവിടെ നിങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളാണ്, ആരൊക്കെ ആശുപത്രിയിലെ എന്നൊക്കെ പറഞ്ഞ്. എന്തായിരുന്നു വിഷയം? പ്രശ്നം വേറൊന്നുമില്ല, പ്രശ്നം വേറൊന്നുമില്ല. നീയാ നമ്മളെ രക്ഷിച്ചത്. നീ ആ ഫോട്ടോ കൊണ്ടുവന്നില്ല എന്ന് നമ്മൾ അറിയൂലായിരുന്നു. എന്ത് പറ്റിയെന്നാ? നമ്മുടെ അങ്ങ് എത്തട്ടെ. നമ്മുടെ അമ്മയുടെ ഫോട്ടോ കണ്ട എല്ലാം ഭാഗിച്ച നമ്മ. പക്ഷേ അമ്മയുടെ കഴുത്തിലെ ഈ വൈരമാല അത് എവിടേ? അത് ഭാഗിച്ചില്ല, അത് എനിക്ക് എവിടേ? ഈ മാല എന്ന വിഷയം നിങ്ങൾക്ക് ഈ മാലയ്ക്ക് വേണ്ടിട്ട് വിഷയം? അന്നാ ഈ മാലയ്ക്ക് വേണ്ടി വിഷയം ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ലായിരുന്നു. നിങ്ങൾ അമ്മ മരിച്ചു കിടന്നപ്പോഴേ ഒരു കഴുത്തിൽ ഒരു ചരട് പോലും ഇല്ലായിരുന്നു. പിന്നെ ഫോട്ടോയുടെ ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് കമ്പ്യൂട്ടർ വഴി എഡിറ്റ് ചെയ്ത് ഒരു മാല കയറ്റി. അതാണ് ഇത്. എങ്ങനെ എങ്ങനെ എങ്ങനെ? എന്നാ കമ്പ്യൂട്ടർ വഴി എഡിറ്റ് ചെയ്ത് ഒരു മാല ഇട്ട് കൊടുത്ത് ഭംഗിക്ക് വേണ്ടിട്ട്. ആണോ? അതിന് വേണ്ടിട്ട് കിടന്ന് കലിപ്പുണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കൈവാക്കലോട്ട് നിക്കടാ. എന്താ എന്നെ ഇല്ലാത്ത മാല ഞങ്ങൾ അമ്മയുടെ കാര്യത്തില് കമ്പ്യൂട്ടർ വഴി കയറ്റി വെച്ചതിനാ ഈ അരി. നീ എന്തിനാണ്? ഇതെന്തിനാന്ന്? സഹോദരങ്ങളായ ഞങ്ങൾ ഒരു വീട്ടിലാ താമസം. നീ പിരിച്ച് ഞങ്ങളെ അയൽവാസികളാക്കി. നിങ്ങൾ രണ്ടുപേരും കൂടെ അടിച്ച് എന്റെ മുഖം സ്ക്രാച്ച് ആക്കില്ലേ? ഇതിപ്പോ ഞാനും ചെയ്യും. നീ അതും കൊണ്ടുപോയി എടുത്തത് മാറ്റടാ കമ്പ്യൂട്ടർ. ആടാ വീട്ടുകാറ്റല്ലേ കാണിച്ച് പേടിപ്പിക്കാതോടാ അത്. അല്ല പിന്നെ ഏടാ, നിന്റെ കൊച്ചുന്നാളില് എന്തോരം ഈ തോളിലിട്ടിയാ വളർത്തിയതാടാ. എന്നിട്ട് ആ കശത്ത് തന്നെ നീ വെട്ടിയല്ല. എന്തോരം കഴിവ് ചെന്നിട്ടുണ്ട്, എന്നിട്ട് ഇതി തന്നെ വെട്ടിയല്ലേ. സ്വന്തം പറമ്പിൽ നമുക്ക് സ്വന്തമായിട്ട് കളയ്ക്കാം. പറഞ്ഞ മനസ്സിലായ? ഒരു തൂമ്പയൊക്കെ എടുത്ത് വെച്ച് കളയ്ക്കാം. ജെ സി ബി കൊണ്ട് ഉഴുതിടാൻ പറ്റുള്ളാ. അറിയാതെ പറ്റി പോയതല്ലേ. ചേച്ചി എന്നോട് ക്ഷമിക്കണം. സാരമില്ലടി, നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിട്ടല്ലേ നമ്മൾ വഴക്കൂടിയത്. നീ എന്റെ അനിയത്തി കുട്ടിയല്ലേ? ആ അനിയത്തിന്റെ അടുത്ത് അങ്ങോട്ട് മാറിയിരിക്കണം. രണ്ട് അനിയന്മാരും കൂടെ ഇങ്ങോട്ട് വരി. ഇപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായല്ല. എടാ, ഇതൊക്കെ വീട്ടുകാർ നിങ്ങൾ തമ്മിൽ പറഞ്ഞു നീക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കണ്ട ആശുപത്രി കേസ് വഴക്ക് എന്തെല്ലാം കോലാഹലങ്ങൾ. ഇതാണ് പണ്ടുള്ളവര് പറയുന്നത്, കാള പെറ്റത് കേൾക്കുമ്പോ കയറെടുക്കല്ലെന്ന്. കയറല്ലല്ലോ എടുക്കേണ്ടത്, പിന്നെ തൊട്ടിലല്ലേ. ഓ വീശടി. പ്രൊഫഷണലി നല്ല ഗ്രോത്ത് മാർക്ക് ചെയ്ത ടീമാണ് നമ്മുടെ ഫോർ സ്റ്റാർസ്. എന്തായാലും അവരുടെ ഇന്നത്തെ വിധി അറിയാം. അതിന് മുമ്പായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ജോത്സ്യനില്ലേന്ന് എന്നെ പൊന്നെ, ജോത്സ്യൻ എന്നും ഇവിടെ ഇല്ല. പിന്നെ അത്രക്ക് നിർബന്ധമാണെങ്കിൽ വേണേ റിമി ടോമെ കാണിക്കാം. ദോ അവിടെ ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ടാ. സ്വാമി വരുന്നതിന് മുമ്പ് ഭയങ്കരമായ പുക. ഈ സ്വാമിക്ക് അപാര ശക്തി തന്നെ. അത് സ്വാമി വന്നപ്പോഴുള്ള പുകയൊന്നും അല്ല, ഡെങ്കിപ്പനി പകരായിരിക്കാൻ പഞ്ചായത്തിൽ നിന്ന് പുകയടിക്കുന്നതാ. ജനിച്ചു 18 വർഷം തികയുന്നതിന് മുമ്പ്
പിതൃസ്ഥാനിയന്റെ വിയോഗം. ഡാ നിന്റെ അച്ഛനെ തല്ലിക്കൊന്നില്ലേ, ആ കാര്യം പറയണേ കറക്റ്റാ. കുമാരാ, നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ആഹാ, അതായിരുന്നു എന്റെ ഈ വാള് വളഞ്ഞിരുന്നിട്ട് ഇത്രയും നാളും നിവർത്താൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് കൊട്ടാരം വളഞ്ഞിരിക്കുന്നത് നിവർത്താൻ. എവിടെ ഒളിക്കും ഇത്? ഇതിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കാം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഫോട്ടോഗ്രാഫറുടെ ഭാവനാ സൃഷ്ടിയായ മുത്തുമാലയ്ക്ക് വേണ്ടി പടവെട്ടി കക്ഷവും പിൻഭാഗവും നഷ്ടപ്പെട്ട സഹോദരന്മാരുടെ കാഴ്ച രസകരമായിരുന്നു. ബ്രദേഴ്സ് തമ്മിലുള്ള ഇന്റിമസി, അവസാനം ആ തരത്തിലുള്ള ആത്മാർത്ഥത, അവർ തമ്മിലുള്ള ആത്മബന്ധം, അതാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി ഈ സ്കിറ്റിലൂടെ നിങ്ങൾ വരച്ചു കാട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് കാലിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പനി, ഡോക്ടർ പോലും പനി പിടിച്ച് കിടപ്പിലാണ്. പിന്നെ ഇഞ്ചക്ഷൻ, ഓരോ സമയത്തുള്ള നേഴ്സിൽ നിന്നുമുള്ള ആ ഇഞ്ചക്ഷൻ സീക്വൻസ് എല്ലാം തന്നെ നന്നായിരുന്നു. ഇടയ്ക്ക് പിന്നെ രേഖയുടെ അടുത്ത് പോയി രേഖ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്നുള്ള രീതിയിൽ ഇൻട്രാക്ട് ചെയ്ത് ആ സീക്വൻസും ഓക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. താങ്ക് യു രാഹുൽ ചേട്ടാ. വളരെ നല്ല ശേഷമാണ് ഒരു സ്ലാപ്സ്റ്റിക് കോമഡി സ്കിറ്റ് കാണുന്നത്. വെരി ഗുഡ്. ഇങ്ങനെയുള്ള ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അഭിനയിക്കുന്ന ഒരു ഭാഗത്ത് പോലും വന്നു പോകുന്ന ആൾ വരെ അങ്ങേയറ്റം ടാലൻറ്റഡ് ആയിരിക്കണം, അങ്ങേയറ്റം ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റ് ആയിരിക്കണം. നിങ്ങളെ സംബന്ധിച്ചോളം എല്ലാവരും കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു, നല്ല ആക്ടേഴ്സുമാണ്. താങ്ക് യു സർ. ജഗദീഷ് പറഞ്ഞൊരു ആനുകാലിക പ്രസക്തമായ പല കാര്യങ്ങളുണ്ട്. ഇന്നത്തെ പനി തൊട്ട് ഡോക്ടർക്ക് പനി വരുന്നതും, പക്ഷേ എന്നാലും ഇതിനകത്തൊരു ഡയലോഗ് കോമഡിയേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് വളരെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങളെ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം കൂടെ ചേർത്ത് ഒരു കളിയുണ്ടല്ലോ, അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല പാടേണ്ടത്. മുത്തുമണി മാല തരാം, ഇങ്ങനെയൊക്കെ അടി കൂടുവോ ഒരു മുത്തുമാലയ്ക്ക് വേണ്ടി സ്വന്തം സഹോദരൻ്റെ? എന്താ ഇപ്പം അങ്ങനെയൊക്കെയല്ലേ വാർത്ത കേൾക്കുന്നത്? ഇപ്പം ഈ അടുത്തൊരു വാർത്ത കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വന്തം അച്ഛനെയും അമ്മേനെയൊക്കെ ഒരു മകൻ തന്നെ കൊലപ്പെടുത്തുന്നു. ടി വി വെച്ച് കഴിഞ്ഞാൽ മൊത്തം ടെൻഷനും പ്രശ്നങ്ങളും. പക്ഷെ ആ ഒരു സമയത്ത് ഈ സാഹചര്യത്തിലും മനുഷ്യരിലെ ഒന്ന് ആ ഒരു ആശ്വാസം തരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ കോമഡി സ്റ്റാർസ്. ശരിയല്ലേ? നിങ്ങളാ ഇഞ്ചക്ഷൻ ചെയ്യുന്നൊക്കെ എന്ത് നമുക്ക് തന്നെ അയ്യോ എന്ന് വെച്ചു. കാരണം ചന്തയിലൊക്കെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ തരുമ്പോൾ ഞാൻ നമ്മൾ ചോദിച്ചു, കാരണം നമുക്ക് ആ വേദന ശരിക്കും ഞങ്ങൾക്കൂടെ മനസ്സിലാക്കുകയാണ്. ഒരു ഇഞ്ചക്ഷൻ വേറൊരാളുടെ മുൻഭാഗം വരെ തകർന്നു പോകുന്നു ആദ്യത്തെ ഇഞ്ചക്ഷൻ. എന്താ ഞങ്ങൾ ആസ്വദിച്ചു, ഇതൊക്കെ അതിൻ്റെതായ ഒരു രസത്തിന് എടുത്താൽ മതി. പക്ഷെ അമ്മയുടെ മുത്തുമാലയ്ക്ക് വേണ്ടി ഇതേപോലെ സഹോദരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടരുത് എന്ന് ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരു അപേക്ഷയാണ്. രേഖശേഷി, ഇവരുടെ ഇന്നത്തെ ഈ ഒരു ആക്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിട്ടുണ്ടായിരുന്നു, ഒരുപാട് ചിരിച്ചു. അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന നിസ്സാര കാര്യങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളത് കാണിച്ചു. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്സര കിട്ടി, എൻ്റെ ഫേവറേറ്റ്. അവൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ശരി, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളി. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. റിമി ഓൺ 30 28. ജ്യോതിഷേട്ടാ ഇവർക്ക് ലഭിക്കുന്ന സ്കോർസ് 94 on 100. ഇനി ഒരു കാര്യമുണ്ട്, നമുക്കറിയാം രാഹുൽ ചേട്ടൻ സീസൺ 1 കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഫ്ലോറിലെത്തുന്നത്. പക്ഷേ ഇന്നും അതേ ഒരു ചെറുപ്പം അല്ലേ, ഒരു യൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു എനർജി തന്നെയായിരിക്കും. സോ രാഹുൽ ചേട്ടൻ്റെ ആ ഒരു എനർജറ്റിക് വേർഷൻ നമുക്കൊന്ന് കാണുന്നുണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ രേഖശേഷിനെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, okay, music. ai modada pa patta ona bajarai boy ninna
പെർഫോമൻസുമായിട്ട് ടീം പോപ്പി എത്താൻ പോവുകയാണ്. ഒന്ന് മിസ് ചെയ്യരുത്. ജോയിൻ മീ ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ജോത്സ്യനില്ലേന്ന് എന്നെ പൊന്നെ ജോത്സ്യൻ എന്ന് ഇവിടെ ഇല്ല. പിന്നെ അത്രക്ക് നിർബന്ധമാണെങ്കിൽ വേണേ റിമി ടോമിയെ കാണിക്കാം. ദോ അവിടെ ചിരിച്ചോണ്ടിരിക്കുന്നാണ്ട. സ്വാമി വരുന്നതിന് മുമ്പ് ഭയങ്കരമായ പുക. ഈ സ്വാമിക്ക് അപാര ശക്തി തന്നെ. അത് സ്വാമി വന്നപ്പോള പുകയൊന്നുമല്ല, ഡെങ്കിപ്പനി വകരായിരിക്കാൻ പഞ്ചായത്തിൽ നിന്ന് പുകയടിക്കുന്നതാ. ജനിച്ചു 18 വർഷം തികയുന്നതിന് മുമ്പ് പിതൃസ്ഥാനിയന്റെ വിയോഗം. ഡാ നിന്റെ അച്ഛനെ തല്ലിക്കൊന്നില്ലേ? ആ കാര്യം പറയണേ കറക്റ്റാ. തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയൂ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ചരിത്ര കഥകൾ എന്ന റൗണ്ടിൽ ഇവിടെ ഇതാ ഒരു വിഷ്വൽ ട്രീറ്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം പോപ്പി. സ്വാമി ഇപ്പോഴെങ്ങാനും വരുമോ? ഒരു ദിവസം 5 പേരെ സ്വാമി നോക്കത്തുള്ളൂ. മാത്രമല്ല സ്വാമി ഇന്ന് ഇച്ചിരി തിരക്കില. എല്ലാരും പോയ 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 പോയി. നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? അതെ, ഞങ്ങൾ പ്രശ്നം തീർക്കാൻ വന്നതാ. അതിന് നമ്മൾ തമ്മിൽ എന്നാടാ പ്രശ്നം? അതല്ല, ജോത്സ്യൻ ഇല്ലേന്ന്. എന്നെ പൊന്നെ ജോത്സ്യൻ എന്ന് ഇവിടെ ഇല്ല. പിന്നെ അത്രക്ക് നിർബന്ധമാണെങ്കിൽ വേണേ റിമി ടോമിയെ കാണിക്കാം. ദോ അവിടെ ചിരിച്ചോണ്ടിരിക്കുന്നാണ്ടാ. ആയി സന്തോഷായി. എന്നാ പോവാ. അതല്ലടോ, ഈ കബഡി നേരത്തെ പറയുന്ന കാര്യമില്ലേ, അതിനു വേണ്ടി വന്നതാ. ഓ അങ്ങനെ മനസ്സിലായി. അപ്പൊ നിങ്ങൾക്കിപ്പോ നല്ല കഷ്ടകാല സമയമാ അല്ലേ? അതെങ്ങനെ മനസ്സിലായി? അല്ലെ പിന്നെ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരത്തില്ലല്ലോ. ഭാര്യ ആയിരിക്കും പ്രശ്നമല്ലേ? ഓ എനിക്ക് ഭാര്യ ഒരു പ്രശ്നമൊന്നുമല്ല. സാധാരണ എല്ലാവർക്കും ഭാര്യമാരാണല്ലോ വലിയ പ്രശ്നം. എടോ ഈ ഭാര്യ എന്ന് പറഞ്ഞല്ലേ ഒരു തേങ്ങ പോലെയാ. 100 ഗുണങ്ങളാ അതിലുള്ളത്. ചകിരി എടുക്കാം, ചിരട്ട എടുക്കാം, തേങ്ങ എടുക്കാം, എണ്ണ എടുക്കാം, തേങ്ങ പാലുണ്ടാക്കാം. 100 ഗുണങ്ങളൊക്കെ കാണും. പക്ഷെ ഈ പുല്ല് തല വീണ അപ്പ ചാകും. സുഹൃത്തേ, നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു വലിയ സാമ്പത്തിക നഷ്ടം വരാൻ പോകുന്നു. അതെങ്ങനെ? അത് പറയണമെന്നുണ്ടെങ്കിൽ 1,001 രൂപ ദക്ഷിണ വെക്കണം. സാമ്പത്തിക നഷ്ടം എന്നാൽ അത് അറിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. ഇതാ പിടി 1,001 രൂപ. ഇനി ഒരു 250 രൂപ കൂടെ ഇങ്ങോട്ട് തരിക. അതെന്തിനാ? GST പുതിയ നിയമ. ഓരോരോ നിയമങ്ങളെ. എന്നാ പിടി ഇനി പറ. എങ്ങനെയാണ് എന്റെ കയ്യിൽ നിന്ന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത്? പറ പറ, വിടില്ല ഞാൻ. നിങ്ങളിപ്പോ എനിക്ക് 1,250 രൂപ തന്നില്ലേ? അത് ഞാൻ ഉദ്ദേശിച്ചത്. അത് പോയി. അത് ഞാൻ ജോത്സ്യന് ദക്ഷിണ തന്നതല്ലേ? അതിന് ഞാൻ ജോത്സ്യൻ അല്ലല്ലോ. പിന്നെ ജോത്സ്യൻ എന്തേ? ജോത്സ്യനകത്ത് സവസിലാർന്ന് സവസ്. ഓ തപസ്. ആ അങ്ങനെ പറയാം. സ്വാമി വരുന്നു. സ്വാമി വരുന്നതിന് മുമ്പ് ഭയങ്കരമായ പുക. ഈ സ്വാമിക്ക് അപാര ശക്തി തന്നെ. അത് സ്വാമി വന്നപ്പോള പുകയൊന്നും അല്ല, ഡെങ്കിപ്പനി വകരായിരിക്കാൻ പഞ്ചായത്തിൽ നിന്ന് പുകയടിക്കുന്നതാ. സ്വാമിയേ, നീ വല്ല ഡെങ്കി വല്ലതും ആണോ? ശിഷ്യ അകത്ത് പോ. സ്വാമി, ഞാൻ സുരേന്ദ്രൻ.
കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നിരുന്നു. സ്വാമി നാഡീജ്യോത്സ്യത്തിലൂടെ എന്റെ പുനർജന്മത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ദേ ഇതെന്റെ കൂട്ടുകാരനാ ചന്ദ്രൻ, ഇവന്റെയും കൂടി ഒന്ന് പറയണം. ആ പിന്നെ സ്വാമി, ഇവനൊന്നും ഇതിൽ യാതൊരു വിശ്വാസവും ഇല്ല. ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാ. എങ്ങനെ വിശ്വസിക്കാനാ? ഈ ജന്മത്തിലെ കാര്യം തന്നെ ആർക്കും പറയാൻ പറ്റുന്നില്ല. പിന്നെയാണ് മുജ്ജന്മം പുനർജന്മം. പല്ലി ചലച്ചു, സത്യം. ഏയ്, അത് വലിയ ആൾക്കാരൊന്നല്ല. പിന്നെ ഞാൻ ചിക്കൻ നിന്നിട്ട് പല്ലേ കുത്തിയതാ. പേരെന്താ? ചന്ദ്രൻ. ചന്ദ്ര, എല്ലാം ഒരു വിശ്വാസം. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഓരോ മനുഷ്യരുടെയും ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ 4000 വർഷങ്ങൾക്ക് മുമ്പ് അഗസ്ത്യർ മുനി നാഡീജ്യോത്സ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങടുത്ത് വരൂ. നിങ്ങളുടെ അച്ഛന്റെ പേര് സുകുമാരൻ. ഏ, അത് കറക്റ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛന്റെ പേരിനിടയിൽ ഇച്ച, ഇമ്മ, ഇന്ദ, ഇന്ദി എന്നിങ്ങനെ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ മുത്തച്ഛന്റെ പേരെന്തോ? ചമ്മന്തിയായിരുന്നു. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കേട്ടോ. കൊല്ലവർഷം 1153 മേടമാസത്തിലെ ഒരു രാത്രി, തന്റെ ജനനം. ജന്മനക്ഷത്രം അശ്വതി. അതെ. ജനിച്ചു 18 തികയുന്നതിന് മുമ്പ് പിതൃസ്ഥാനിയന്റെ വിയോഗം. ഡാ, നിന്റെ അച്ഛനെ തല്ലിക്കൊന്നില്ലേ? ആ കാര്യം പറയണേ. കാരണമെന്താ? എന്താ? കയ്യിലിരിപ്പ്. നിന്റെ മുജ്ജന്മ ചരിത്രകഥ ഞാൻ പറഞ്ഞു തരാം. നിന്റെ നാടി കാണിക്ക. താടിയല്ല, നിന്റെ നാടി, നാടി, കൈ, കൈ, കൈ. ആറ് വർഷങ്ങൾക്ക് മുമ്പ് ദേവപുരം എന്ന രാജ്യത്തെ ധീരനായ ഒരു രാജാവായിരുന്നു. രാജാവാ? ഇവനാ രാജാവോ? ഞാനോ? രാജാവിന്റെ കഥ കേൾക്കട്ടെ. പിന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ദേവപുരം രാജ്യപരമ്പരയിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ഭരണാധികാരിയായിരുന്നു താൻ. ആ കൊട്ടാരത്തിലെ കുസിനിക്കാരന്റെ അതിസുന്ദരിയായ മകൾ ഉത്തരയുമായി ആ രാജകുമാരൻ പ്രണയത്തിലായി. എന്നിട്ട്? ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് വിശ്വാസമായെങ്കിൽ കണ്ണടച്ച് ഈ തളികയിൽ തൊട്ടു നോക്കൂ. ഒരു സ്വപ്നം പോലെ നിനക്കെല്ലാം കാണാം. പിറന്നാളായിട്ട് കുമാരനെ കാണുന്നില്ലല്ലോ. ആ ദാ വരുന്നു കുമാരൻ. കുമാരൻ ഇത് എവിടെയായിരുന്നു? കുതിര സവാരിക്ക് പോയി. എന്നിട്ട് കുതിരയുടെ എന്നെ കേറ്റാതെ കുതിര കുതിരയുടെ പാട്ടിന് സവാരിക്ക് പോയെന്നാ ഞാൻ പറഞ്ഞ. കുമാരന്റെ പിറന്നാൾ ദിവസമായ ഇന്ന് കുമാരന് ധാരാളം സമ്മാനങ്ങളുമായി കൊട്ടാരത്തിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി എല്ലാവരും കുമാരന് പിറന്നാൾ സമ്മാനം കൊടുത്താലും. കുമാര, 10 പിടിച്ചാൽ പൊങ്ങാത്ത ഗതയായത്. ഈ ഗത കുമാരന് പിറന്നാൾ സമ്മാനമായി ഞാൻ സമ്മാനിക്കുകയാണ്. പിന്നെ എന്റെ കൊച്ചു കൊത. അയ്യോ, കൊതയല്ല കുമാര, ഗത. എന്റെ കൊച്ചു ഗത എന്ന് എനിക്ക് പൊക്കാൻ വയ്യ. പിന്നല്ല ഈ വലിയ ഗത എനിക്ക് ഇഷ്ടപ്പെട്ടു തരാൻ ഇവിടെ ആരും ഇല്ലേ? ഇനി എല്ലാവരും പിരിഞ്ഞു പോകും. കുമാരൻ അല്പം നേരം വിശ്രമിക്കട്ടെ. കുമാരാ, കുമാരാ, ഓടിവരിൻ, ഓടിവരിൻ, ഓടിവരിൻ. എന്താ കാര്യം? കുമാരാ, നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ആഹാ, അതായിരുന്ന എന്റെ ഈ വാള് വളഞ്ഞിരുന്നിട്ട് ഇത്രയും നാളും നിവർത്താൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് കൊട്ടാരം വളഞ്ഞിരിക്കുന്നത് നിവർത്താൻ. അയ്യോ, അതല്ല കുമാരാ, ശത്രുസേന നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നതെന്നാ പറഞ്ഞത്. നീ ഒന്നും മിണ്ടാതെ ഇരിക്കണോ? കുറച്ചു നേരം നമ്മളെ കാണാതിരിക്കുമ്പം അവരെ തിരിച്ചു പൊയ്ക്കോളും. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവിടെ എല്ലാവരുടെയും വിചാരം ഞാൻ വലിയ ധീരനാണ്, ശൂരനാണ് എന്നൊക്കെയാണ്. അപ്പൊ ശരിക്കും ധീരനല്ലേ? ആ ധീരൻ ഈ കുഞ്ഞിക്കാച്ച ഏതുകൊണ്ട് ഞാൻ എന്നാ കാണിക്കാനാ? കുമാരാ, അല്ല ഇതാര്? മഹാപണ്ഡിതനായ കുരുവോ? കുരുവോ അല്ല, രാജഗുരുവോ? അല്ലയോ രാജഗുരു, എവിടെയായിരുന്നു?
ഇന്ന് കുമാരന്റെ പിറന്നാളല്ലേ, അങ്ങേക്ക് വിശിഷ്ടമായ ഒരു സമ്മാനം തരുവാൻ വേണ്ടി അയൽ രാജ്യം വരെ പോയതാണ്. ഇത് സ്വീകരിച്ചാലും കുമാര. ഇതെന്താണ് ഗുരു? ഈ തത്തയും തത്തക്കൂടുമാണോ ഇത്രയും വിശേഷപ്പെട്ടത്? കുമാര, ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ തത്തയുടെ മുന്നിൽ വെച്ച് ആര് കള്ളം പറയുന്നുവോ അപ്പൊ ഈ തത്ത കിടന്ന് ചെലയ്ക്കും. ഓ, അങ്ങനെയോ? അതിശയമായിരിക്കുന്നു. എങ്കിൽ ഇതിവിടെ ഇരിക്കട്ടെ. രാജഗുരു, ഈ വിശിഷ്ട തത്തയ്ക്ക് എന്ത് വിലയാണ് നൽകിയത്? 1000 പൊൻപണം കൊടുത്തു. 500, 250, 50. ഇതൊരാള് വെറുതെ തന്നതാ. ഇങ്ങനെ ഇത് കൊള്ളാം. കൊട്ടാരത്തിൽ കള്ളം പറയുന്നവരെ പിടിക്കാൻ ഇത് നമുക്ക് ഉപകരിക്കും. കുമാര, എന്ത് പറ്റി വിക്രമ? കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു. കുമാര, യോദ്ധാക്കൾക്ക് രക്തം ഒരു പ്രശ്നമല്ല. വരുന്ന വഴിക്ക് രണ്ട് പുലികളുമായി ഏറ്റുമുട്ടി. രണ്ട് പുലിയോ? അല്ല, ഒരു പുലി. ഒരു പുലി? സത്യം പറയൂ, എന്താണ് പറ്റിയത്? അതെ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, വരുന്ന വഴിക്ക് അടുക്കളയുടെ അവിടെ വെച്ച് പൂച്ച മാന്തിയതാ. ഈ തത്ത കൊള്ളാലോ. കുമാര, അയ്യോ കുമാര, അയാൾ വീണ്ടും വരുന്നു. എന്നെ തിരക്കോ? നേരത്തെ രണ്ടു തവണ വന്നിരുന്നു, കയ്യിലൊരു വാളും ഉണ്ടായിരുന്നു. ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ? എവിടെ ഒളിക്കൂത്? ഇതിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കാം. ആരാ, മനസ്സിലായില്ല. വീരസിംഹ രാജകുമാരനെ ഒന്ന് കാണണം. നിർബന്ധമാണോ? അതെ, നിർബന്ധമാണ്. അത്രയ്ക്ക് നിർബന്ധാണോ? അതെ, കണ്ടിട്ടേ ഞാൻ പോകൂ. എന്നത്തെ ഒളിവാക്കി നോക്ക്. അയ്യേ, ഒളിവാക്കി നോക്കാരൻ? താനെന്തോ മനുഷ്യനാണ്. ഏ, നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ ഞാൻ തുണിപൊക്കി കാണിക്കാന്നേ. അയ്യോ, എനിക്ക് നിന്റെ രാജാവിനെ കാണണ്ടേ. ഞാനാ വീരസിംഹ രാജകുമാരൻ. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല, ഞാൻ ചുമ്മാ രാജാവിനെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. രാജകുമാര, ഞാൻ അയൽ രാജ്യത്തെ കുസിരിക്കാരനാണ്. ഞാൻ കാരണമാണ് നിങ്ങൾ കഴിഞ്ഞ യുദ്ധം ജയിച്ചത്, അറിയുവാ? നീ കാരണോ? എങ്ങനെ? അതെ, നിങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ രാജ്യവും തമ്മിൽ കഴിഞ്ഞ വർഷം യുദ്ധം നടന്നില്ലായിരുന്നോ? അപ്പൊ ഞങ്ങളുടെ രാജ്യത്തെ പടയാളികൾക്ക് ആഹാരം വെച്ചു കൊടുത്തത് ഞാനല്ലേ? ആണോ? ഞാൻ കൊടുത്ത ആഹാരം കഴിച്ചിട്ട് ആ പടയാളികൾ ഇരുന്നിടത്തുനിന്ന് എണീറ്റിട്ടില്ല. സോ അവിടെ കുത്തിയിരുന്ന് പൊരിഞ്ഞ യുദ്ധം അല്ലായിരുന്നോ? പിന്നെ യുദ്ധം തീർന്നില്ലേ? പിന്നെ തീർന്നു. ഞാൻ കട്ടൻ ചായക്കകത്ത് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുത്തപ്പം അമ്മാർ യുദ്ധം അവസാനിച്ചു. ആ കാരണം പറഞ്ഞോണ്ട് അവിടുത്തെ രാജാവായിട്ട് അവിടുത്തെ പറഞ്ഞു വിട്ടു. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? രാജകുമാരന്റെ കുശിനിക്കാരനായാലോ എന്നൊരാലോചന. ഞങ്ങൾക്ക് വയ്യ കുത്തിയിരുന്ന് യുദ്ധം ചെയ്യാൻ. എന്താ രാജഗുരു ഒന്നും മിണ്ടാതിരിക്കുന്നത്? നാം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ കുമാരനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. കോഴി ശശികല, അതെങ്കിലും ഒന്ന് സമ്മതിക്ക്. പുല്ല്, ഈ തത്തക്ക് വല്ല വേഷം കൊടുത്ത് കൊന്നേ പറ്റുള്ളൂ. കുമാര, ഈ ഉള്ളവൾക്ക് അകത്തേക്ക് വരാമോ? അല്ല, ഇതാരേ ഉത്തരയോ? ഇന്നിന്റെ പിറന്നാളായിട്ട് ഇങ്ങോട്ട് കണ്ടതേയില്ല. ഞാൻ കൂട്ടുകാരികളുമായി എത്തിയിരുന്നു. തിരക്കായതിനാൽ കുമാരൻ എന്നെ കണ്ടില്ല. മാത്രവുമല്ല, ഞാൻ ഒരു ദാസിപ്പണ്ണില്ലേ, എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഇപ്പോൾ നീ ഒരു ദാസിപ്പെണ്ണായിരിക്കും. പക്ഷേ ഈ വീരസിംഹൻ നിന്റെ കഴുത്തിൽ ഒരു താലി ചാർത്തിയാൽ പിന്നെ നീ ഇവിടുത്തെ രാജകുമാരിയായിരിക്കും, വീരസിംഹന്റെ പ്രിയ പത്നി. ഈ സ്വപ്നങ്ങളൊക്കെ നടക്കുമോ? അതോ ഈ ദാസിപ്പെണ്ണിന്റെ മനസ്സിലെ സ്വപ്നങ്ങൾ ഒരു പാഴ്മോഹമായി മാറുമോ? ഈ വീരസിംഹൻ ജീവനോടെയുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും. എങ്കിൽ ഈ രാജകുമാരന്റെ നെഞ്ചിൽ ഈ ഉത്തര തലചായ്ച്ച് കിടക്കും. അത് വേണോ? വേണം. എന്നാൽ അവിടെ നിന്നാ പോരാ, ഇവിടെ ഇരിക്കണം. എന്നാലേ നെഞ്ചിൽ തലവെച്ച് ഉറങ്ങാൻ പറ്റൂ. അപ്പം ദാസിപ്പെണ്ണിന്റെ മനസ്സിലിപ്പ് കൊള്ളാം. യുവറാണിയാവാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്നു അല്ലേ കുശിനിക്കാരന്റെ മകൾ? പിടിച്ച് കെട്ടവളെ. അയ്യോ അച്ഛാ, അവളെ ഒന്നും ചെയ്യരുത്. ഉത്തരവ് ഒന്നും ചെയ്യരുത്. അവളെ എനിക്ക് ഇഷ്ടമാണ്. പുത്ര വീരസിംഹ, നിനക്ക് ഞാൻ നമ്മുടെ കൊട്ടാരത്തിന്റെ അന്തസ്സിന് ചേരുന്ന ഒരു രാജകുമാരിയെ കണ്ടെത്തിത്തരും. ഇനിയും എനിക്ക് വയ്യ. ഒക്കമില്ലാത്ത എന്റെ പേര് പറഞ്ഞുള്ള രാജകുമാരിമാരുടെ കളിയാക്കൽ കേൾക്കാൻ. അച്ഛാ,
എൻ്റെ ശരീരത്തിനല്ല എൻ്റെ മനസ്സിനെയാണ് ഉത്തരം ഇഷ്ടപ്പെട്ടത്. എനിക്കെൻ്റെ ഈ ഉത്തരം മതി. കൊട്ടാരത്തിലെ പണവും സൗഭാഗ്യവും കണ്ട് മേനി കാട്ടി അവനെ വശീകരിച്ചു അല്ലടി. ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ കുമാരന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാം. വെട്ടിക്കൂട്ടി അവളെ ദേവഗിരി പുഴയിൽ ഒഴുക്കണം. അച്ഛാ, എന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ടവളാണ് എന്റെ ഉത്തര. ആ അവളെ എന്നിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ ഞങ്ങൾ ഒന്നിക്കും. ഉത്തരയില്ലാത്ത ഈ ലോകത്തിൽ ഇനി ഈ വീരസിംഹനമില്ല. സ്വാമി, ആ വീരസിംഹ രാജാവിന്റെ പുനർജന്മമാണോ ഞാൻ? അപ്പോ എന്റെ ഉത്തരയെ എനിക്കിനി കാണാൻ കഴിയുമോ? കാണാൻ കഴിയുമോ സ്വാമി? തീർച്ചയായും കാണാൻ കഴിയും. ഉത്തരയുടെ പുനർജന്മവുമായി ഒരു പെൺകുട്ടി ജന്മമെടുത്തിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ തീർച്ചയായും കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആണോ? എന്റെ ഉത്തരയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് വേണം. വീട്ടിലേക്ക് ആ ശാപത്തിനെ വലിച്ച് കിണറ്റിലിട്ട് ചാവട്ടെ. സ്വാമി, ഞാൻ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം. അല്ല സ്വാമി, ഈ ഉത്തരയും പുനർജന്മം എടുത്തു കാണുമല്ലേ? പിന്നെ തീർച്ചയായും. അതെ, ഈ നാടി ജോലിസ് നോക്കുന്നത് ഇവിടെയല്ലേ? ബോഡി ജോലിസ് വരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കായിരുന്നു. കുട്ടി, ഇങ്ങോട്ട് മാറിയിരിക്കൂ. എന്താണ് പേര്? ഊർമിള. നാടി ജോൽസ്യ പ്രകാരം കുട്ടിയുടെ മുൻജന്മത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നാടി ജോൽസ്യ പ്രകാരം 841 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ദേവപുരം എന്ന രാജ്യത്തെ ഒരു കുസിനിക്കാരന്റെ മകളായിരുന്നു. പേര് ഉത്തര. ഉത്തര വീരസിംഹൻ എന്ന രാജകുമാരനെ പ്രണയിച്ച ഉത്തര. സ്വാമി, ആ പൂർവ്വജന്മത്തിലെ രാജകുമാരനെ എനിക്കിനി കാണാൻ കഴിയുമോ? പിന്നെ തീർച്ചയായും കഴിയും. അല്ല സ്വാമി, ഒരു ചെറിയ ഡൗട്ട്. എന്തുവാ? അല്ല, ഈ ഇവരുടെ ഈ രാജകുമാരനല്ലേ മുമ്പ് ഇവിടെ വന്നിട്ട് പോയ ചന്ദ്രൻ? ശിഷ്യ, ഇവിടെ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു. എന്താണ് സ്വാമി? മുജന്മത്തിൽ പ്രണയിച്ച് ഒന്നു ചേരാൻ കഴിയാത്ത രണ്ടുപേർ അവരുടെ പുനർജന്മത്തിൽ താ ഇവിടെ വെച്ച് കണ്ടുമുട്ടാൻ പോകുന്നു. വിളിക്കുവയാളെ പെട്ടെന്ന്. നീ ഇവിടെ വന്നിരിക്കണം. എന്റെ സ്വാമി, സ്വാമിയുടെ നാടീ ജോത്സ്യത്തിന്റെ കാര്യം ഞാൻ ഇവളോടൊന്ന് പറഞ്ഞു പോയി. ഇവളോട് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയോ? ബാബോ ചന്ദ്ര, ഇവിടെ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു. എന്റെ സ്വാമി, സ്വാമി ഒന്നും പറയട്ടാ. അതല്ല നിന്റെ ഉത്തര. ആ ഉത്തരയുടെ കാര്യം പിന്നെ പറയാം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത് നിങ്ങളുടെ ആരാ? ഓ, ഇതാണ് എന്നെ ദിവസവും വെള്ളം കുടിപ്പിക്കുന്ന എന്റെ വെണ്ണമ്പുള്ള. ഇതാണ് എന്റെ ജീവിതം കുളമാക്കിയ എന്റെ പണുത്താവ്. അതെ, ഞാൻ പറഞ്ഞ മറ്റേ ഉത്തരയില്ലേ? എന്റെ സ്വാമി, അതിവിടെ പറയണ്ട. അല്ലെന്ന് ഞാൻ പറഞ്ഞ മറ്റേ വീരസിംഹനില്ലേ? എന്റെ സ്വാമി, ഒന്ന് മിണ്ടാതിരിക്കേ. എടാ, ഇത് വലിയ കഷ്ടമാണല്ലോ ഇത്. സ്വാമി, ഞാൻ ഇവളെ ഒന്ന് കൊണ്ട പാക്ക് ചെയ്തിട്ട് ഇപ്പൊ വരാം. നടക്കടി പത്രക്കാളി വീട്ടിലേക്ക്. സ്വാമി, കൊള്ളാലോ, രണ്ടുപേരും അവരവരെ തന്നെ അന്വേഷിച്ച് നടക്കുക. സ്വാമിക്ക് തുറന്നു പറയില്ലായിരുന്നോ? അതിന് അവര് സമ്മതിക്കണ്ടേ? ഒരു ദിവസം അവർ തിരിച്ചറിയും പുനർജന്മത്തിലെ ഉത്തരയും വീരസിംഹനും അവർ തന്നെയായിരുന്നു. ഇതാണ് മനുഷ്യന്റെ ശാപം. സ്വന്തമായി ഉള്ളതിനെ സ്നേഹിക്കാൻ കഴിയാതെ മറ്റുള്ളതിനു വേണ്ടി എന്നും അലഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ എല്ലാം തിരിച്ചറിഞ്ഞു വരുമ്പോ കാലം അവന് മറ്റൊന്ന് സമ്മാനിക്കും. അപ്പോ എനിക്കൊന്നേ പറയുവാനുള്ളൂ, ജീവിച്ചിരിക്കുന്ന കാലത്ത് പരസ്പരം സ്നേഹിക്കുവാൻ മറക്കരുത്. ജ്യോതിഷേട്ടാ. ടീം പോപ്പി സർ, നിങ്ങളുടെ സ്കിറ്റിലെ ഈ നാടി ജ്യോത്സ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരമാണ് ഈ സ്കിറ്റിലൂടെ രസകരമായി നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മണിയമ്പിള്ള രാജു ഇതേപോലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നാടി ജ്യോത്സ്യനെ ചെന്ന് കണ്ടു. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ആരാണെന്ന് ചോദിച്ചപ്പോ താജ്മഹലിന് പ്ലാൻ വരച്ച ശില്പിയായിരുന്നു എന്നാണ് പറഞ്ഞു. ഞാൻ മുഗൾ രാജ്യത്തെ നർത്തകിയായിരുന്നു എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല.
ശരിയായിരിക്കും. പക്ഷെ നിങ്ങള് നർത്തകിയും മറ്റേതൊക്കെ ആണെങ്കിൽ ജഗദീഷേട്ടൻ ഗായകൻ തന്നെയായിരുന്നു. അന്ന് പാടി തീർക്കാൻ പറ്റാത്ത പാട്ടുകളൊക്കെ ഇപ്പൊ പാടുന്നുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, അന്ന് ട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ കിട്ടുന്ന ഗായകൻ ഞാനായിരിക്കും. വീരസിംഹനെ കൊല ചെയ്യുന്നതും അതേപോലെ ഉത്തരയെ കൊല ചെയ്യുന്നതും അത് വളരെ ടച്ചിങ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വാള് വീശിയതിൻ്റെ ടൈമിംഗ് ഒക്കെ നന്നായിരുന്നു. ഈ ജന്മത്തിൽ അവർ ഒന്നിച്ചിരിക്കുകയാണ്, പക്ഷെ അവർ അറിയുന്നില്ല കഴിഞ്ഞ ജന്മത്തിൽ ഒന്നിച്ച് കഴിഞ്ഞിരുന്നവരാണ് അല്ലെങ്കിൽ ഒന്നിച്ച് കഴിയേണ്ടവർ പിരിഞ്ഞവരാണെന്നുള്ള യാഥാർത്ഥ്യം അറിയാതെ ഇവർ തിരക്കി നടക്കുകയാണ്, എനിക്ക് പറ്റിയ മാച്ച് എവിടെ, എനിക്ക് പറ്റിയ മാച്ച് എവിടെയെന്ന്. തനിക്ക് യോജ്യമായിട്ടുള്ള ഒരു സ്ത്രീ അല്ല ഭാര്യയായിട്ടുള്ളപ്പോൾ തന്നെ വേറെ നല്ല സ്ത്രീ എവിടെയുണ്ട് ഭാര്യയായിട്ട് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ഉള്ള ശക്തമായ ഒരു താക്കീതാണ് നിങ്ങളുടെ സ്കിറ്റ്. ജ്യോത്സ്യൻ ഗാംഭീര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ജ്യോത്സ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഹ്യൂമർ കുറഞ്ഞു പോകുമോ എന്ന് ഭയന്ന് തീർച്ചയായിട്ടും ശിഷ്യനെ അവിടെ അവതരിപ്പിച്ചു. ശിഷ്യൻ്റെ മണ്ടത്തരത്തിന് എന്ന് ചോദിച്ച് അവിടെ ഒതുക്കി നിർത്തുന്നതും ഭംഗിയായി. പ്രജുഷയുടെ അപ്പിയറൻസും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവായിട്ട് വന്ന് രണ്ടുപേരും പിണങ്ങി പരസ്പരം പോരടിച്ച് പോകുന്നതൊക്കെ രസക്കാഴ്ചയായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു. രാഷിടാ, ടീം പോപ്പി, നിങ്ങളെടുത്ത ത്രെഡ് വളരെ നന്നായിരുന്നു. കാരണം എന്നായാലും സാഹിത്യത്തിലായാലും സിനിമയിലായാലും അത് ഏത് കാലത്തായാലും പ്രണയ കഥകൾ എന്നും നിൽക്കും. പിന്നെ മാത്രമല്ല ഡാൻസിലുള്ള ഗ്രേസ് അഭിനയത്തിലും പ്രജുഷ അതിഗംഭീരമായിട്ട് കാഴ്ചവെക്കുകയും ചെയ്തു, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ ജ്യോത്സ്യൻ്റെ കാര്യം എടുത്താൽ എനിക്ക് സൗണ്ടും ആ രൂപമൊക്കെ നമ്മൾ ശങ്കരാഭരണത്തിലെ ശാസ്ത്രികളെ ഓർമ്മ വന്നു. ഇൻ ടോട്ടലി കണ്ണിന് രസകരമായൊരു സ്കിറ്റായിരുന്നു. ടീം പോപ്പി, നല്ലൊരു കൈഡ് കൊടുക്കാം പോപ്പിക്ക്. കൊച്ചു രാജാവിനെ, കൊച്ചി രാജാവല്ല കൊച്ചു രാജാവ്, രാജാവിനെ ഒരു പ്രത്യേക വെൽക്കം പറയുന്നു. കാരണം ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിന്റെ പേര് അത്ഭുതദ്വീപ് എന്ന സിനിമയിൽ അഭിനയിച്ച ആളാണ്. അറുമുഖൻ എന്നാണ് പേര്. ഓർഡിനറി. ഓ, ഓർഡിനറി. അതാണ് എവിടെയൊക്കെയോ കണ്ട് ശീലമുണ്ട്. അപ്പൊ ഞാൻ പക്രുചേട്ടനെ എനിക്ക് ഓർമ്മ വന്നു. പക്രുചേട്ടൻ്റെ വലിയൊരു സുഹൃത്താണ്. അപ്പൊ ആ സിനിമയിലാണ് തോന്നുന്നു കണ്ടുപരിചയമുണ്ട്. കുട്ടിയും കോലും. കുട്ടിയും കോലും എന്ന സിനിമയിലുണ്ട്. ആ ഓക്കെ ഓക്കെ. പിന്നെ എന്താ പറയാ, കൊട്ടാരവും നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ആർട്ട് സെക്ഷൻ നല്ലൊരു കേട് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. മൂന്ന് പ്രാവശ്യമാണ് നമ്മള് സെറ്റ് ചേഞ്ച്. കോസ്റ്റ്യൂം റാണച്ചേട്ടൻ. പിന്നെ എന്താ പറയാ, ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ്, ജീവിച്ചിരിക്കുന്ന കാലത്ത് പിന്നെ ആവട്ടെ സംശയത്തിലൊന്നും നിൽക്കണ്ട, സ്നേഹിക്കാൻ മറക്കരുത്. ജീവിക്കുന്ന ജീവൻ ഉള്ളിടത്തോളം സമയത്ത് മാക്സിമം അങ്ങ് സ്നേഹിക്കുക. ഓക്കെ, നല്ല സ്കിറ്റായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് ഇനി നമ്മുടെ ഇന്നൊരു വിജയ ശാന്തി മേക്ക് ഓവറിലൊക്കെ എത്തിയിരിക്കുന്ന രേഖ ചേച്ചി, ഇഷ്ടമായോ? വളരെ നന്നായിരുന്നു. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും എൻ്റെ മുമ്പിൽ സ്കിറ്റുമായിട്ട് വരുന്നത് പോപ്പിയാണ്. ഈ പ്രതീക്ഷയല്ലേ, വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതീക്ഷ. സൂപ്പർ സൂപ്പർ. അപ്പം എന്തായാലും ഇനിയും നിങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരട്ടെ. സോ ടീം പോപ്പി, നമ്മുടെ ഇന്നത്തെ ഈ ഒരു നാടി ജ്യോത്സ്യത്തിനൊക്കെ കൂടെ ചേർത്തിന് ഇനി ജഡ്ജസിൻ്റെ മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ രാഷട, ഓൺ 30 26. ജ്യോതിഷേട്ടാ 37 out of 40. റിമി 28. ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു ചരിത്രം റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 91 on 100. ഇനി ചെറിയൊരു സർപ്രൈസ് ആണ്. ഗൗരിയും അക്ഷരയും ഒരു ഡബ് സ്മാഷുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തുകയാണ്. ഗിവ് ദം എ ബിഗ് ഹാൻഡ് പ്ലീസ്. ചെവി കേക്കില്ലേ ആരാമ? ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവോ, സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ. കോലത്തെ അടിച്ചോളിക്കാരിയാ? ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണുമായ പറയണില്ല. അടിച്ചോളിക്കാരി, കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ?
അതേതാ ടീച്ചറെ, ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും, ഒരു തമ്പുരാൻ മുന്നിന്ന് മാറുക. തമ്പുരാൻ, അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഈ കുറുമ്പത്തി? എന്താ ശംഭോ മഹാദേവാ. സോ ഇന്നത്തെ കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഈ ഒരു മൊമെന്റും നമ്മൾ ഇവിടെ ഇതാ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. ഈ നമ്മുടെ ഗൗരിയും അക്ഷരയും കൂടെ ചേർന്നിട്ട് ഏറ്റവും ദ ബെസ്റ്റ് സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3 ഇതുപോലെ തന്നെ വിത്ത് എ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് വിൽ ബി ബാക്ക് അഗൈൻ അൺടിൽ ദി നെക്സ്റ്റ് ടൈം വി മീറ്റ്. ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്സ്. വൈൻഡിംഗ് ഔട്ട്. ഡാംഗിലിയേ വട്ടം പറക്കുമ്പോൾ പാടം പാടത്തിന്റെ കരയിലൊരുത്ത പേര കണ്ടു. കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് അനാഥനായി പോകും. സത്യമായിട്ടും എനിക്കറിയില്ല, ഇത് എന്റെ കുഞ്ഞല്ല. ഇത് നിന്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ ആരുടെ കുഞ്ഞാണ്? അണ്ണാ ഞാൻ പറയാം. ആരാ, എവിടുന്നാ, എന്താ കാര്യം? ഞങ്ങൾ വാക്കൗട്ട് നടത്തുകയാണ് സാർ. എന്തിന്? അതിനിവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. വിശന്നിട്ട് പോയി സാർ. ആ നിങ്ങൾ ക്യാൻറ്റീനിലേക്കാണോ? എന്നാ ഞാനും വാക്കൗട്ട്. എന്താ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? നീ അഴിച്ചു വാ. അല്ല, ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലേ? എന്താന്ന്? വാക്കൗട്ട്. ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളു. ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ. കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്നത് പെൺകുട്ടികളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗരവീരന്മാരായിരം. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. പട്ടിന്റെ കയ്യൊപ്പ് പുളിമൂടൽ സിൽക്സ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീറ ജുവൽ ഹട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി മീനു മാർട്ട്. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sushara Home Appliances and Furniture, Urban Bank in Drutasham, Dharmangada. Thirtham Jewelers, SBTK Samibam, Thirumala, Signal Junction, Papanamkoda. Iman Mobile Market, Thakaraparambu, Palavangadi, Trivandrum. Audience gift sponsored by Kollam Supreme, On Gram Designer Jewelry, Kerala and Middle East.